सदाशिवसमारंभां शंकराचार्यमध्यमां अस्मदाचार्यपर्यंतां वंदे गुरुपरंपरां श्रीगुरुभ्यो नमः। आदरणीयराय रामायण श्रोताक्कल्क्क् एन्टे विनीत प्रणामं। രാമായണ പഠനത്തിന്റെ 123-ാം ദിനത്തിലേക്ക് എല്ലാ ധന്യാത്മാക്കളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ പഠനഭാഗം യുദ്ധകാണ്ഡത്തിൽ 4841-ാമത്തെ വരി മുതലാണ്. ശ്രീരാമ പട്ടാഭിഷേകം തുടർച്ച. രത്നസിംഹാസനത്തിൽ രാമദേവനെയും സീതാദേവിയെയും ഇരുത്തി വാമദേവൻ, ജാബാലി, ഗൗതമൻ, വാൽമീകി, കുലഗുരുവായ വസിഷ്ഠൻ മുതലായവർ കൂടി രാമചന്ദ്രപ്രഭുവിനെ അയോധ്യാധിപനായി അഭിഷേകം ചെയ്തു. ഇനി ആ അഭിഷേക ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് വീക്ഷിക്കാം. പാരായണം തുടരുന്നു. ജനകീകാന്തസ്മരണം जय जय राम राम। हरि श्री गणपतये नमः। अविघ्नमस्तु। पोन्निन कलशंगल आयिरत्तेट्टु मंगन्यून शोभम जपिचार मरकलुम। ആയിരത്തെട്ട് സ്വർണ കലശങ്ങളാണ്, സ്വർണ കുംഭങ്ങളാണ്. അതവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുക, കലശപൂജ. അത് ജപിച്ചാർ മറകളും എന്ന് പറയുന്നത് വേദമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ആ കലശപൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്യൂന ശോഭം, വളരെ യാതൊരു കുറവുമില്ലാത്ത ശോഭയോടുകൂടി അവിടെ ആ കാര്യങ്ങൾ നടക്കുന്നു. നത്തഞ്ചരേന്ദ്രനും വാനരവീരനും രത്നദണ്ഡം പൂണ്ട ചാമരം വീശിനാർ. നക്തഞ്ചരേന്ദ്രനായ വിഭീഷണനും വാനരവീരനായ സുഗ്രീവനും രണ്ടു വശത്തു നിന്ന് വെഞ്ചാമരം വീശുകയാണ്. ശത്രുഘ്നവീരൻ കുടപിടിച്ചിടിനാൻ ക്ഷത്രിയ വീരരുപചരിച്ചിടിനാർ. ശത്രുഘ്നൻ വെൺകുറ്റക്കുട പിടിച്ചിരിക്കുന്നു. മറ്റ് രാജാക്കന്മാർ, ക്ഷത്രിയവർ, അവരെ മറ്റുപചാരങ്ങളൊക്കെ ചെയ്യുന്നു. ലോകപാലന്മാരുപദേവതമാരും ആകാശമാർഗേ പുകഴ്ന്നു നിന്നീട്ടിനാർ. ലോകപാലന്മാരായ മറ്റ് ദേവന്മാരും ദേവതമാരും ഒക്കെയായിട്ട് ആകാശത്തിൽ നിന്നിട്ട് അവര് പുകഴ്ത്തുകയാണ് രാമദേവനെ. മാരുതൻ കയ്യിൽ കൊടുത്തയച്ചാൻ ദിവ്യകാരം മഹേന്ദ്രൻ മനുകുലനാഥന്. മനുകുലനാഥനായിരിക്കുന്ന രാമദേവന് ഉപഹാരമായിട്ട് വായുവിന്റെ കയ്യിൽ ദേവേന്ദ്രൻ ഒരു അത്യധികം മനോഹരമായ ആ രത്നമാല കൊടുത്തയച്ചിരിക്കുന്നു. സർവരത്നോജ്വലമായ ഹാരം പുനരുർവീശ്വരനും അലങ്കരിച്ചിടിനാൻ. ആ ഹാരം അണിഞ്ഞ് രാമദേവൻ പൂർവാധികം ശോഭയോടുകൂടി ഇങ്ങനെ വിളങ്ങുന്നു. ദേവഗന്ധർവയക്ഷാപ്സരോ വൃന്ദവും ദേവദേവേശനെ ഭജിച്ചിടിനാർ. ഓരോരുത്തരിനെയും രാമദേവനെ ഭജിക്കുകയാണ്, സ്തുതിക്കുകയാണ്. പൂർണഭക്ത്യാ പുഷ്പവൃഷ്ടിയും ചെയ്തു കാരുണ്യനിധിയെ ഭജിച്ചിതെല്ലാവരും. എല്ലാവരും ആകാശത്ത് നിന്നിട്ട് ഈ ചടങ്ങ് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പുഷ്പവൃഷ്ടി ചെയ്യുന്നു. അത്യധികം ഭക്തിയോടുകൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത്. രത്നസിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാമദേവനെ എഴുത്തച്ഛൻ വർണ്ണിക്കുകയാണ്. സ്നിഗ്ധദൂർവാദളശ്യാമളം കോമളം പത്മപത്രേക്ഷണം സൂര്യകോട്ടിപ്രഭം. കറുകനാമ്പിനെ പോലെ ആ നീല നിറത്തോടുകൂടിയവൻ ശ്യാമളവർണ്ണൻ കോമളനാണ്, യാതൊരു സംശയവുമില്ല. പത്മപത്രേക്ഷണം, താമരപ്പൂവിന്റെ ഇതള് പോലെയുള്ള കണ്ണുകളുള്ളവൻ. സൂര്യകോട്ടിപ്രഭം, കോടിക്കണക്കിന് സൂര്യന്മാർ ഉദിച്ചുയരുന്ന പ്രഭയാണ് അദ്ദേഹത്തിന്.
ഹാരകിരീട വിരാജിതം രാഘവം മാരസമാന ലാവണ്യം മനോഹരം. ആ അത്യധികം ഉത്കൃഷ്ടമായ ആ കിരീടം, പിന്നെയോ മാല ഇവയാൽ അലങ്കരിക്കപ്പെട്ടവൻ, പിന്നെ മാരസമാന ലാവണ്യം മനോഹരം, കാമദേവനേക്കാൾ സൗന്ദര്യമുള്ളവനാണ് രാമദേവൻ, മനോഹരനായിരിക്കുന്ന പിതാംബര പരിശോഭിതം ബോധരം സീതയാ വാമാംഗ സംസ്ഥയാ രാജിതം. പിതാംബര പരിശോഭിതം, മഞ്ഞപ്പെട്ടുടുത്തിട്ടുണ്ട്. ഭൂധരം, ഭൂധരം, ഭൂമിദേവിയെ ധരിച്ചവനാണ്. അതായത് വരാഹാവതാരത്തിൽ തേറ്റമേൽ ഭൂമിയെ പൊങ്ങിച്ചവൻ എന്ന് നമുക്ക് അറിയാം. സീതയാ വാമാംഗ സംസ്ഥയാ രാജിതം. ഇടത്ത് സൈഡില് ഇങ്ങനെ സീതാദേവിയോട് കൂടി ശോഭിക്കുന്നവൻ രാജരാജേന്ദ്ര രഘുകുലനായകം രാജീവ ബാന്ധവ വംശ സമുദ്ഭവം. രാജരാജേന്ദ്രനായിരിക്കുന്ന രഘുവംശ തിലകനാണ് രാജീവ ബാന്ധവ വംശ സമുദ്ഭവം. രാജീവ ബാന്ധവൻ എന്ന് പറഞ്ഞാൽ താമരയുടെ ബാന്ധവൻ, അതായത് താമരയുടെ പതിയാണ് സൂര്യൻ എന്ന് പറയപ്പെടുന്നു. അപ്പൊ സൂര്യകുലത്തിൽ ജനിച്ചവൻ എന്നർത്ഥം. രാവണനാശനം രാമം ദയാപരം സേവകാഭിഷ്ടതം സേവ്യമനാമയം. രാവണനെ നശിപ്പിച്ചവൻ, വധിച്ചവൻ രാമൻ, ദയാപരനായിരിക്കുന്ന രാമൻ. സേവകാഭിഷ്ടതം, തന്നെ സേവിക്കുന്നവർക്ക് അഭീഷ്ടസിദ്ധി അരുളുന്നവൻ. സേവ്യമനാമയം, എപ്പോഴും സേവിക്കപ്പെടുന്നവനാണ്. ഭക്തികൾ കൊണ്ടുമാദേവിയോടും വന്ന് ഭർഗനുമപ്പോൾ സ്തുതിച്ചു തുടങ്ങിനാൻ. പരമശിവൻ പാർവതി ദേവിയോടൊപ്പം വന്ന് ഭക്തിയോടുകൂടി രാമദേവനെ സ്തുതിക്കാൻ തുടങ്ങി. രാമായ ശക്തിയുക്തായ നമോ നമഃ ശ്യാമള കോമള രൂപായ തേ നമഃ. അത്യധികം ശക്തിയുക്തനായ ശ്യാമളവർണ്ണനായ ആ കോമളരൂപനെ ഞങ്ങളിതാ നമിക്കുന്നു. കുണ്ഡലീനാഥ തത്പായ നമോ നമഃ കുണ്ഡലമണ്ഡിത ഗണ്ഡായ തേ നമഃ. കുണ്ഡലീനാഥ തൽപായ നമോ നമ, അനന്ത അനന്തശായിയാണ് ഇവിടെ പറയുന്നത്, അനന്ത പത്മനാഭൻ. പിന്നെ കുണ്ഡലമണ്ഡിത ഗണ്ഡായതേ നമ, ആ മകരകുണ്ഡങ്ങൾ കുണ്ഡലങ്ങളെ കൊണ്ട് ശോഭിക്കുന്ന കവിൾത്തടങ്ങളുള്ളവൻ. ശ്രീരാമദേവായ സിംഹാസനസ്ഥായ ഹാരകിരീടധരായ നമോ നമ. ഇപ്പോൾ ഈ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ മാലകളും കിരീടവും ധരിച്ചിരിക്കുന്ന രാമദേവനെ ഇതാ ഞങ്ങൾ നമിക്കുന്നു. ആദിമധ്യാന്തഹീനായ നമോ നമഃ വേദസ്വരൂപായ രാമായ തേ നമഃ. ആദിമധ്യാന്തഹീനായ, ജനനമോ മരണമോ അതിനിടയിലുള്ള ജീവിതമോ ഒന്നും ഭഗവാനില്ല, അല്ലെങ്കിൽ സൃഷ്ടിയോ സ്ഥിതിയോ സംഹാരമോ, ഇവയൊക്കെ നടത്തുന്നവനാണ് ഭഗവാൻ. പിന്നെ വേദസ്വരൂപനാണ് ഭഗവാൻ, വേദം തന്നെയാണ് ഭഗവാൻ. വേദാന്തവേദ്യായ വിഷ്ണവേ തേ നമോ വേദജ്ഞവന്ദ്യായ നിത്യായ തേ നമഃ. വേദത്തിൽ അറിയപ്പെടുന്നവനാണ് വേദത്തിൽ ആരെയാണ് ആരെയാണ് വേദത്തിൽ പറയുന്നത്, അവനാണ്. പിന്നെ വേദജ്ഞവന്ദ്യായ ആത്മജ്ഞാനികൾ, വേദജ്ഞാനികൾ അവരാൽ വന്ദിക്കപ്പെടുന്നവനാണ്, അങ്ങനെയുള്ളവനെ ഞാൻ നമിക്കുന്നു. ഇനിയും ദേവേന്ദ്രൻ പുകഴ്ത്താൻ തുടങ്ങുകയാണ്. ചന്ദ്രചൂഡൻ പുകഴ്ന്നോരു നേരം
വിബുധേന്ദ്രനും ഭക്തിയ പുകഴ്ത്തി തുടങ്ങിനാൻ. വിബുധേന്ദ്രൻ, വിബുധന്മാർ എന്ന് പറഞ്ഞാൽ ദേവന്മാര്, ദേവന്മാരുടെ ഇന്ദ്രൻ. ദേവേന്ദ്രൻ പുകഴ്ത്തുകയാണ് രാമദേവനെ. ബ്രഹ്മവരം കൊണ്ട് അഹങ്കൃതനായൊരു ദുർമതമേറിയ രാവണ രാക്ഷസൻ മത്പദമെല്ലാം അടക്കിനാൻ. കശ്മലൻ തൽപുത്രൻ എന്നെ ബന്ധിച്ചു മകാരണേ. ബ്രഹ്മാവ് കൊടുത്ത വരം കൊണ്ട് അഹങ്കരിച്ച് ഇങ്ങനെ മതമേറി നടക്കുകയായിരുന്ന ആ രാവണ രാക്ഷസൻ പിന്നെയോ എന്റെ ഇന്ദ്രപദം പോലും കൈവശപ്പെടുത്തി എന്നുള്ളതാണ്. അവന്റെ പുത്രന് ആ ഇന്ദ്രജിത്ത്, അതിന് പേരങ്ങനെ ഉണ്ടായത്, മേഘനാഥൻ. ആ മേഘനാഥൻ ഇന്ദ്രനെ യുദ്ധത്തിൽ പിടിച്ചു കിട്ടിയെന്നാണ് പറയപ്പെടുന്നത്. ത്വത്പ്രസാദത്താൽ അവൻ മൃതനാകയാൽ ഇപ്പോൾ എനിക്കു ലഭിച്ചതു സൗഖ്യവും. അങ്ങയുടെ കാരുണ്യം കൊണ്ട് അവൻ മരണപ്പെട്ടു, അതുകൊണ്ട് ഇപ്പോൾ എന്റെ ദുഃഖമെല്ലാം തീർന്നു. അന്നിവണ്ണമോരോതരമാപത്തു വന്നാൽ അതും തീർത്തു രക്ഷിച്ചുകൊള്ളുവാൻ ഇത്ര കാരുണ്യം ഒരുത്തർക്കുമില്ലെന്നത് ഉത്തമ പുരുഷ ഞാൻ പറയണമോ. ദേവേന്ദ്രൻ പറയുകയാണ്, ഇതുപോലെ വിശ്വത്തിൽ ഓരോ ആപത്തുകൾ വരുമ്പോഴും അപ്പോൾ അപ്പോൾ തീർത്തിട്ട് ആ ആപത്തുകളൊക്കെ തീർത്ത് രക്ഷിച്ചുകൊള്ളുവാൻ ഇങ്ങനെയുള്ള ഒരു ഇത്രമാത്രം കാരുണ്യനിധിയായിരിക്കുന്ന മറ്റാരും ഇല്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണമോ ഉത്തമ പുരുഷനായ അങ്ങയോട്. എല്ലാം ഭവത്കരുണാബലമെന്നി മറ്റില്ലൊരാലംബനം നാഥ നമോസ്തുതേ. അല്ലയോ നാഥ, അങ്ങയുടെ കരുണാബലമല്ലാതെ എന്താണ് ഞാൻ പറയുക? ഞങ്ങൾക്ക് അങ്ങല്ലാതെ മറ്റ് യാതൊരാലംബവും ഇല്ല. ആദിത്യ രുദ്രവസുപ്രമുഖന്മാരും ആദിദേയോത്തമന്മാരും അതു നേരം ആശരവംശവിനാശനനാക്കിയ ദാശരഥിയെ വെവ്വേറെ പുകഴ്ത്തിനാർ. ആദിത്യനും രുദ്രനും വസുക്കളും പിന്നെ മറ്റു ദേവപ്രമുഖന്മാരും ഒക്കെ വേറെ വേറെ രാമദേവനെ പുകഴ്ത്താൻ തുടങ്ങി. ആശരവംശ വിനാശനനാക്കിയ, ആശരവംശം എന്ന് പറഞ്ഞാൽ രാക്ഷസവംശം, രാക്ഷസവംശത്തെ ഉന്മൂലനം ചെയ്തവനായ ദാശരഥി ദശരഥപുത്രനെ വെവ്വേറെ പുകഴ്ത്തിനാർ. യജ്ഞഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ടാൻ അജ്ഞാനിയാക്കിയ രാവണ രാക്ഷസൻ. ഞങ്ങൾക്ക് കിട്ടേണ്ട യജ്ഞഭാഗങ്ങളെല്ലാം അവൻ അടക്കി വച്ചിരിക്കുകയായിരുന്നു. യജ്ഞങ്ങൾ വല്ലതും നടത്താൻ സമ്മതിക്കുമോ? ത്വത്കടാക്ഷത്താൽ അതൊക്കെ ലഭിച്ചതു ദുഃഖവും തീർന്നതു ഞങ്ങൾക്കു ദൈവമേ. അങ്ങയുടെ കാരുണ്യം കൊണ്ട് അതൊക്കെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. കാണുന്ന സന്യാസിമാരെയും മഹർഷിമാരെയും ഒക്കെ ഉപദ്രവിക്കാനും ഒക്കെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയല്ലായിരുന്നു രാവണൻ. അപ്പൊ യജ്ഞങ്ങളൊന്നും നടക്കുന്നേ ഇല്ലായിരുന്നു. തൊൽപാദപദ്മം വജിപ്പതിനെപ്പോഴും ശിൽപുരുഷ പ്രഭോ നൽകിയിട്ട് അനുഗ്രഹം. അങ്ങയുടെ താമരപ്പൂ പോലെയുള്ള പാദങ്ങൾ, ആ പാദങ്ങൾ ഭജിക്കാനായിട്ട് ചിൽപുരുഷ പ്രഭോ, ശ്രേഷ്ഠനായിരിക്കുന്ന ആ പ്രഭോ നൽകിയുടെ അനുഗ്രഹം, ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണം. നമ്മൾക്കും ഇത് തന്നെയാണ് പറയാനുള്ളത്. ആ പരമ്പൊരുളിനെ ഭജിക്കുവാനുള്ള അവസരം, അനുഗ്രഹം എപ്പോഴും നമ്മൾക്ക് നൽകണം. രാമായ രാജീവ നേത്രായ ലോകാഭിരാമായ സീതാഭിരാമായ തേ നമഃ. രാമദേവ,
രാജീവനേത്ര താമരക്കണ്ണൻ, ലോകാഭിരാമൻ ലോകത്തെ അഭിരമിപ്പിക്കുന്നവൻ, പിന്നെ സീതാഭിരാമൻ സീതാദേവിയെ അഭിരമിപ്പിക്കുന്നവൻ, അങ്ങനെയുള്ളവനെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു. അവനെ നമസ്കരിക്കുകയാണ്. ഭക്തിയ പിതൃക്കളും ശ്രീരാമഭദ്രനെ ചിത്തമഴിഞ്ഞു പുകഴ്ന്നു തുടങ്ങിനാർ. ഭക്തിയോടുകൂടി പിതൃക്കന്മാരും രാമഭദ്രനെ പുകഴ്ത്താൻ തുടങ്ങി. ദുഷ്ടനാം രാവണൻ നഷ്ടനായാനിന്ന് തുഷ്ടരായി വന്നിതു ഞങ്ങളും ദൈവമേ. ആ ദുഷ്ടരാവണൻ, ദുഷ്ടരാക്ഷസ രാജാവായിരിക്കുന്ന രാവണൻ വധിക്കപ്പെട്ടതിനാൽ ഞങ്ങൾ തുഷ്ടരായി, ഞങ്ങൾക്ക് സന്തോഷമായി. പുഷ്ടിയും വാച്ചിത് ലോകത്രയത്തിങ്കിൽ ഇഷ്ടിയുമുണ്ടായിതിഷ്ടലാഭത്തിനാൽ. പുഷ്ടിയും വാച്ചിതു ലോകത്രയം, മൂന്ന് ലോകങ്ങളും അഭിവൃദ്ധിപ്പെട്ടു. പലതും മുടങ്ങിക്കിടക്കുകയായിരുന്നു. പിന്നെയോ ഇഷ്ടിയുമുണ്ടായത് ഇഷ്ടലാഭത്തിനാൽ. ഇഷ്ടി എന്ന് പറഞ്ഞാൽ ഇഷ്ടസിദ്ധിക്കായി നടത്തുന്ന യാഗങ്ങൾ, പുത്രകാമേഷ്ടി അങ്ങനെയുള്ള യാഗങ്ങളൊക്കെ ഉണ്ടായി. ഇനി അതുണ്ടാവും ഇനിയും. അതുകൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചമൊക്കെ അഭിവൃദ്ധിപ്പെടും. പിണ്ടോദകങ്ങൾ ഉദിക്കായ കാരണം ദണ്ഡവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ. ആരും പിതൃക്കൾക്ക് ബലിതർപ്പണങ്ങൾ പോലും ചെയ്യുകയില്ലായിരുന്നു രാവണനെ പേടിച്ചിട്ട്. ഇനിയിപ്പോ അതും ഉണ്ടാവും. ഞങ്ങൾക്കതുകൊണ്ട് ഇനിയും യാതൊരു വിഷമവും ഇല്ല. യക്ഷന്മാരൊക്കെ സ്തുതിച്ചാരനന്തരം രക്ഷോ വിനാശനാകിയ രാമനെ. ഇനി യക്ഷന്മാരെ സ്തുതിക്കുകയാണ്. രക്ഷോ വിനാശനൻ, രാക്ഷസ വംശത്തിന്റെ വിനാശൻ, രാക്ഷസ വിനാശൻ. രക്ഷിതന്മാരാഴ്ചമഞ്ഞിതു ഞങ്ങളും രക്ഷോവരനെ വധിച്ച മൂലം ഭവാൻ. ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു. ആ രാക്ഷസ വീരനെ വധിച്ചതുകൊണ്ട്. പക്ഷേന്ദ്രവാഹന പാപവിനാശന രക്ഷ പ്രഭോ നിത്യം നമോസ്തുതേ. പക്ഷീന്ദ്രവാഹന പാപവിനാശന, ഗരുഡവാഹനാണല്ലോ ഭഗവാൻ, പിന്നെ പാപത്തെ നശിപ്പിക്കുന്നവനാണ്. രക്ഷ പ്രഭോ, ഹേ പ്രഭോ, അങ്ങേ ഞങ്ങളെ രക്ഷിച്ചാലും അതിനു വേണ്ടി നിത്യം നമോസ്തുതേ. ഞങ്ങള് എന്നും എപ്പോഴും അങ്ങേ നമിക്കുന്നു. ഗന്ധർവസംഘവും ഒക്കെ സ്തുതിച്ചിതു പങ്ക്തി കണ്ഠാന്തകൻ തന്നെ നിരാമയം. നിരാമയം, യാതൊരു ആമയും അല്ലലും ഇല്ലാതെ ഗന്ധർവന്മാർ, പങ്ക്തികണ്ഠൻ രാവണൻ, രാവണാന്തകനായ രാമദേവനെ സ്തുതിക്കാൻ തുടങ്ങി. അന്ധനാം രാവണൻ തന്നെ ഭയപ്പെട്ടു സന്തതം ഞങ്ങൾ ഒളിച്ചു കിടന്നതും എന്നു തുടങ്ങി തവ ചരിത്രങ്ങളും നന്നായി സ്തുതിച്ചു പാടിക്കൊണ്ട നാരദം. സഞ്ചരിക്കാമിനി കാരുണ്യവാരിതേ നിൻ ചരണം ഭുജം നിത്യം നമോ നമഃ. അന്ധനായിരിക്കുന്ന, വെറും ഭ്രാന്തനായ ആ രാവണൻ, അവനെ ഭയപ്പെട്ടിട്ട് ഞങ്ങൾ ഇതുവരെ ഒളിച്ചു കിടക്കുകയായിരുന്നു. ഇനി ഇന്ന് തുടങ്ങി അങ്ങയുടെ ചരിത്രങ്ങളൊക്കെ കീർത്തിച്ചുകൊണ്ട് എല്ലായിടവും ഞങ്ങൾ സ്വൈരമായിട്ട് വിഹരിക്കും എന്ന് പറയുകയാണ് ഗന്ധർവന്മാർ. അവരുടെ ജോലി അതാണല്ലോ. അങ്ങനെ അവര് അതിനു വേണ്ടിയിട്ട് നിൻ ചരണാംബുജം നിത്യം നമോ നമഃ അങ്ങയുടെ ആ താമരപ്പൂ പോലെയുള്ള പാദങ്ങൾ നമിക്കുന്നു.
കിന്നരന്മാരും പുകഴ്ത്തു പുകഴ്ന്നു തുടങ്ങിനാർ. മന്നവൻ തന്നെ മനോഹരമാമണ്ണം. കിന്നരന്മാര് ഇനി അവരുടെ ഊഴമാണ് രാമദേവനെ സ്തുതിക്കാനുള്ള ഉള്ളത്. ദുർനയമേറിയ രാക്ഷസരാജനെ കൊന്നുകളഞ്ഞുടൻ ഞങ്ങളെ രക്ഷിച്ചു. നിന്നെ ഭജിപ്പാൻ അവകാശമുണ്ടായി വന്നതു നിന്നുടെ കാരുണ്യ വൈഭവം. നിന്നുടെ കാരുണ്യ വൈഭവം, നിന്റെ കാരുണ്യതും കൊണ്ടുള്ള ആ നിന്റെ ആ വൈഭവമാണ്, അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾക്ക് നിന്നെ ഭജിക്കാൻ ഇടയായത്. അതിന്റെ കാരണം എന്താണ്? ദുർനയമേറിയ രാക്ഷസരാജനെ കൊന്നുകളഞ്ഞുടൻ ഞങ്ങളെ രക്ഷിച്ചു. അങ്ങനെ ആ രാവണനെ കൊന്ന് ഞങ്ങളെ അവന്റെ പീഡനത്തിൽ നിന്നും രക്ഷിച്ചു എന്നാണ് ഇവിടെ കിന്നരന്മാർ പറയുന്നത്. പന്നകതൽപേ വസിക്കും ഭവത്പദം വന്ദാമഹേ വയം വന്ദാമഹേ വയം. പന്നകതൽപേ ആ ഭഗവാന്റെ കിടക്ക എന്താണ്? പന്നകമാണ്, പാമ്പ്. അങ്ങനെ ആ അനന്തശായിയായിരിക്കുന്ന അങ്ങയുടെ ഭവൽപദം, അങ്ങയുടെ പാദങ്ങൾ വന്ദാമഹേ വയം, ഞങ്ങൾ, വയം എന്ന് പറഞ്ഞ ഞങ്ങള് വന്ദിക്കുന്നു വന്ദിക്കുന്നു എന്ന് ഇവിടെ കിന്നരന്മാര് പറയുകയാണ്. ഇനിയും കിം പുരുഷന്മാർ പരൻ പുരുഷൻ പദം സംഭാവ്യ ഭക്തിയാപുകഴ്ന്നാരതിദ്രുതം. ഇനി ഊഴം കിം പുരുഷന്മാരാണ്. ആ പരമ്പുരുഷന്റെ പാദങ്ങൾ ഉണങ്ങിക്കൊണ്ട് അവരും പുകഴ്ത്തി തുടങ്ങി ഉടൻ തന്നെ അതിദ്രുതം. കമ്പിതന്മാരായി വയം ഭയം പൂണ്ടൊളിച്ചെൻ പോറ്റി രാവണനെന്നു കേൾക്കും നേരം. രാവണനെന്ന് കേൾക്കുമ്പോൾ കമ്പിതന്മാരായി ഭയം കൊണ്ടിങ്ങനെ വിറച്ച് ഒളിച്ചു നടക്കുകയായിരുന്നു ഞങ്ങള്. ആര്? കിംപുരുഷന്മാർ. അമ്പരമാർഗേ നടക്കുമാറില്ലിനി ഇൻപാദപത്മം ഭജിക്കായി വരണമേ. ആകാശത്തിൽ കൂടി ആകാശത്തിൽ ഈ കിംപുരുഷന്മാർ ഭഗവത് സ്തുതികള് ചൊല്ലിക്കൊണ്ട് നടക്കാറുണ്ടായിരുന്നു. അത് സാധിക്കില്ലായിരുന്നു രാവണൻ ഉള്ള സമയം വരെ. ഇനി അതിന് സാധിക്കും. കാരണം രാവൺ മിക്കവാറും ആകാശത്തിൽ കൂടി ചീർപ്പാഞ്ഞിങ്ങനെ നടക്കുകയാണല്ലോ പുഷ്പകുമാനത്തിൽ. അപ്പൊ ഈ ആകാശചാരികളായവർക്ക് വളരെ വിഷമമായിരുന്നു അവിടെ അവർക്ക് സ്വൈരവിഹാരത്തിന്. അവർക്കതൊക്കെ സാധ്യമായി. സിദ്ധ സമൂഹവും അപ്പോൾ മനോരഥം സിദ്ധിച്ച മൂലം പുകഴ്ത്തി തുടങ്ങിനോർ. സിദ്ധന്മാരുടെ മനോരഥം, അവരുടെ ആഗ്രഹം സാധിച്ചത് കൊണ്ട് അവരും രാമദേവനെ പുകഴ്ത്തി. യുദ്ധേ ദശഗ്രീവനെ കൊന്നു ഞങ്ങൾക്കു ചിത്ത ഭയം തീർത്ത കാരുണ്യവാനിതേ ഭക്ത രക്താരവിന്ദാഭവുണ്ട ഭവത്പദം നിത്യം നമോ നമോ നിത്യം നമോ നമഃ. യുദ്ധത്തിൽ ദശഗ്രീവനെ, രാവണനെ കൊന്ന് ഞങ്ങൾക്ക് ഉള്ളിലുണ്ടായ ഭയം ഒക്കെ തീർത്ത കാരുണ്യനിധിയെ, കാരുണ്യക്കടലെ, രക്താരവിന്ദാഭവുണ്ട ഭവത് പദം ചുമന്ന താമര, അതിന്റെ നിറം എങ്ങനെയാണോ അങ്ങനെയുള്ള അങ്ങയുടെ പാദങ്ങൾ. നിത്യം നമോ നമോ നിത്യം നമോ നമഃ. എപ്പോഴും എപ്പോഴും ഞങ്ങൾ നമിക്കുന്നു. വിദ്യാധരന്മാരും അത്യാദരം പൂണ്ട് ഗദ്യ പദ്യാദികൾ കൊണ്ട് പുകഴ്ത്തിനാർ. അടുത്തത് വിദ്യാധരന്മാരാണ് രാമദേവനെ പുകഴ്ത്തുന്നത്.
ഗദ്യങ്ങൾ കൊണ്ടും പദ്യങ്ങൾ കൊണ്ടും പുകഴ്ത്തിയ അവരവർ അവരവരുടെ രീതിയിലാണ് പുകഴ്ത്തുന്നത്. വിദ്വജ്ജനങ്ങൾക്കുമുള്ളിൽ തിരിയാതെ തത്വാത്മനെ പരമാത്മനെ തേ നമഃ. ശാസ്ത്രങ്ങളും വേദങ്ങളും ഒക്കെ അറിയാവുന്ന വിദ്വാൻമാർക്ക് പോലും അങ്ങയെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള തത്വത്തിന്റെ പൊരുളായിരിക്കുന്ന ആ പരമാത്മാവിനെ ഇതാ ഞങ്ങൾ നമിക്കുന്നു. ചാരുരൂപം തേടും അപ്സരസാങ്കണം ചാരണന്മാരുരകന്മാർ മരുത്തുകൾ തുമ്പുരു നാരദ ഗുഹ്യക വൃന്ദവും അംബരചാരികൾ മറ്റുള്ളവർകളും സ്പഷ്ടവർണോദ്യൻ മധുരപദങ്ങളാൽ തുഷ്ട്യ കനക സ്തുതിച്ചോരനന്തരം. ഇവിടെ ഇനിയുള്ള സ്തുതികൾ ആരൊക്കെയാണ് ചെയ്തതെന്ന് ഒന്നിച്ചങ്ങ് പറയുകയാണ്. ചാരുരൂപം തേടും അപ്സരസാങ്കണം, സുന്ദരിമാരായ അപ്സരസുകൾ, ചാരണന്മാര്, ഉരകന്മാർ, മരുത്തുകള്, തുമ്പുരു, നാരദൻ, ഗുഹ്യകന്മാര്, പിന്നെ മറ്റുള്ള അംബരചാരികൾ, മറ്റുള്ള ആകാശത്തിൽ സഞ്ചരിക്കുന്നവരായിരിക്കുന്നവർ, സ്പഷ്ടവർണോദ്യൻ മധുരപദങ്ങളാൽ വളരെ വ്യക്തമായ സ്ഫുടതയോടുകൂടിയ അക്ഷരങ്ങൾ നിറഞ്ഞ പദങ്ങൾ, അങ്ങനെയുള്ള മധുരമായ പദങ്ങൾ, മധുരമായ വാക്കുകൾ കൊണ്ട് രാമദേവനെ തുഷ്ടിയ സന്തോഷത്തോടുകൂടി വളരെ നന്നായിട്ട് അങ്ങോട്ട് സ്തുതിച്ചു ഇവരൊക്കെ. അതിനുശേഷം രാമചന്ദ്രാനുഗ്രഹേണ സമസ്തരും കാമലാഭേന നിജ നിജ മന്ദിരം പ്രാപിച്ചു താരക ബ്രഹ്മവും ധ്യാനിച്ചു താപത്രയവും അകന്നു വാണിടിനാർ. അവര് എല്ലാവരും സ്തുതിയൊക്കെ ചെയ്തു. അതിനുശേഷം രാമചന്ദ്രാനുഗ്രഹേണ, എല്ലാവർക്കും രാമചന്ദ്രപ്രഭു അനുഗ്രഹം കൊടുത്തു. അദ്ദേഹത്തിന്റെ അനുവാദത്തോടുകൂടി എല്ലാവരും അവർ കാമലാഭേന അവരവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു. ആ സാധിച്ചിട്ട് നിജ നിജ മന്ദിരം പ്രാപിച്ചു, അവരവരുടെ വാസസ്ഥാനത്തേക്ക് പോയി. താരകബ്രഹ്മവും ധ്യാനിച്ചു, താരകബ്രഹ്മമായിരിക്കുന്ന രാമദേവനെ ധ്യാനിച്ച് താപത്രയവും അകന്നുവാണിയിട്ടിനാർ. അവർക്ക് ജീവിതത്തിലുള്ള താപത്രയങ്ങൾ, ആദിദൈവികം, ആദി ഭൗതികം, ആധ്യാത്മികമായിട്ടുള്ള എല്ലാ താപങ്ങളും എല്ലാ ദുഃഖങ്ങളും ഈ പരമാത്മാവിനെ ധ്യാനിച്ചാൽ അകന്നു പോകും എന്നാണ് ഇവിടെ പറയുന്നത്. സച്ചിൽ പരബ്രഹ്മപൂർണ്ണം ആത്മാനന്ദം അച്യുതമദ്വയമേകമനാമയം. സച്ചിത് പരബ്രഹ്മം, ആ പരബ്രഹ്മ മൂർത്തിയായിരിക്കുന്ന, പൂർണനായിരിക്കുന്ന, ആത്മാനന്ദത്തെ പ്രദാനം ചെയ്യുന്ന അച്യുതൻ, യാതൊരു ച്യുതിയുമില്ലാത്തവൻ, യാതൊരു നാശവുമില്ലാത്തവൻ, അദ്വയൻ, ഏകൻ, അനാമയൻ. അദ്വയം, ദ്വയമല്ല, രണ്ടില്ല, രണ്ടാമതൊന്നില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ, പരമമായ ആ ഒന്ന് മാത്രമേ ഉള്ളൂ. അതുതന്നെയാണ് ഏകം എന്ന് പറഞ്ഞത്. പിന്നെ അനാമയം, യാതൊരു വിധ ക്ലേശങ്ങളും ഏശാത്തവൻ. ഭാവനയാ ഭഗവത് പദാം ഭോജവും സേവിച്ചിരുന്നാർ ജഗത്രയവാസികൾ. അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് ത്രിലോകവാസികളെല്ലാവരും തന്നെ ആ പരമപുരുഷനായിരിക്കുന്ന രാമദേവന്റെ പാദാം ഭോജങ്ങൾ ഭജിച്ചുകൊണ്ട് അങ്ങനെ സന്തോഷമായിട്ട് കഴിഞ്ഞു. സിംഹാസനോപരി സീതയാ സംയുതം സിംഹപരാക്രമം സൂര്യകോട്ടിപ്രഭം സോദരവാനരതാപസരാക്ഷസഭൂദേവവൃന്ദനിഷേവ്യമാണം പരം.
രാമമഭിഷേക തീർത്ഥാർദ്ര വിഗ്രഹം ശ്യാമളം കോമളം ചാമീകരപ്രഭം. സിംഹാസനോപരി സീതയാ സംയുതം, സിംഹാസനത്തിൽ സീതയോടുകൂടി ഇരിക്കുന്ന സിംഹപരാക്രമനായിരിക്കുന്ന സൂര്യകോട്ടിപ്രഭം, കോടി സൂര്യന്മാരുടെ പ്രകാശം പരത്തുന്ന ആ അത്രയ്ക്ക് ശോഭയോടുകൂടിയവൻ, സോദരന്മാരാലും വാനരന്മാരാലും താപസന്മാരാലും രാക്ഷസന്മാരാലും ഭൂദേവൻ ബ്രാഹ്മണന്മാരായാലും ഇങ്ങനെ എല്ലാവരായാലും സേവിക്കപ്പെട്ട് നിഷേവ്യമാണം പരം ആ പരമ്പൊരുൾ. പിന്നെയോ, രാമമഭിഷേക തീർത്ഥാർദ്ര വിഗ്രഹം, അഭിഷേക തീർത്ഥ ജലം കൊണ്ട് ആ അഭിഷേകം കഴിച്ച ആ തീർത്ഥം കൊണ്ട് നനഞ്ഞ് കുതിർന്ന ശരീരത്തോടു കൂടിയവൻ, ശ്യാമളവർണ്ണനായിരിക്കുന്ന കോമളരൂപൻ, അദ്ദേഹത്തിൻ്റെ ആ പ്രഭയോ സ്വർണപ്രഭ ചാമീകരപ്രഭ. പിന്നെ ചന്ദ്രബിംബാനനം ചാർവായത ഭുജം ചന്ദ്രികാമന്ദഹാസോജ്വലം രാഘവം. ചന്ദ്രബിംബാനനം, ചന്ദ്രബിംബം പോലെ ശോഭിക്കുന്ന മുഖത്തോടു കൂടിയവൻ, ചാർവായത ഭുജം നീണ്ട് തടിച്ച ആ പേശികളോടുകൂടിയ കൈകൾ ഉള്ളവൻ, ചന്ദ്രിക മന്ദഹാസോജ്വലം രാഘവം, പാൽ പുഞ്ചിരി പോലെയുള്ള അദ്ദേഹത്തിന്റെ തൂ മന്ദഹാസം, അങ്ങനെയുള്ള രാഘവൻ, രാഘവനെ ധ്യാനിപ്പവർക്ക് അഭീഷ്ടാസ്പദം കണ്ടുകണ്ടാനന്ദം ഉൾക്കൊണ്ടിരുന്നിതെല്ലാവരും. ധ്യാനിക്കുന്നവർക്ക് അഭീഷ്ടങ്ങളെല്ലാം കൊടുക്കുന്ന പരമ്പൊരുളായിരിക്കുന്ന പരമാത്മസ്വരൂപനായിരിക്കുന്ന ആ രാമദേവനെ കണ്ടുകൊണ്ട് ആനന്ദം ഉൾക്കൊണ്ടിരുന്നിതെല്ലാവരും, എല്ലാവരും ആനന്ദ സമുദ്രത്തിൽ ആറാടി അങ്ങനെ ഇരുന്നു. നമ്മൾക്കും ആ രൂപം ദർശിച്ച്, പരമമോക്ഷപ്രദമായ ആ രൂപം ദർശിച്ച് ആനന്ദ സമുദ്രത്തിൽ ആറാടാം. ഇന്നത്തെ പഠനം ഇവിടെ സമ്പൂർണമാക്കുന്നു. ജാനകീകാന്തസ്മരണം, ജയ ജയ രാമ രാമ. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തിഹി.